ഈശമിശിയേക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് വിശുദ്ധ ആഡിലേറിനെ കുറിച്ചാണ്. അപ്പർ ബർഗൻഡ്രിയിലെ രാജാവായിരുന്ന റുഡോൾഫ് ദുരിയന്റെ മകളായിരുന്നു ആഡിലേർ. അവൾക്ക് 2 വയസ്സ് പ്രായമായപ്പോൾ തന്നെ പ്രൊവൻസിലെ ക്യൂക് രാജാവിൻ്റെ മകൻ ലോത്തറിനെ വിവാഹം കഴിച്ചോളാമെന്ന് ശിശുദമ്പതിമാരുടെ പിതാക്കന്മാർ ഒരു സന്ധി ചെയ്തിരുന്നു. യഥാസമയം വിവാഹം നടന്നു. ഒരു കുട്ടിയും ജനിച്ചു. അസൂയാലുവായിരുന്ന ബെറെങ്കാരിയൂസ് ലോത്തറിന് വിഷം കൊടുത്തു കൊന്നതിന് ശേഷം ആഡിലേറിനെ തൻ്റെ മകനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ ശ്രമിച്ചു. അതിന് രാജ്ഞി സന്നദ്ധയാവാതിരുന്നതിനാൽ അവളെ ബെറെങ്കാരിയൂസ് ജയിലിലടച്ചു. ഇറ്റലിയിൽ സമാധാനം സ്ഥാപിക്കാൻ വന്ന ജർമ്മൻ രാജാവ് ഓട്ടോ അക്കാലത്ത് അവിടെ വന്നു ചേർന്നിരുന്നു. അദ്ദേഹം ആഡിലേർ രാജ്ഞിയെ സ്വതന്ത്രയാക്കി. 20 വയസ്സ് എളുപ്പമായിരുന്ന വിധുവയെ വിവാഹം കഴിച്ചു. 962 ഓട്ടോ റോമയിൽ വെച്ച് മകുടഭൂഷിതനായി. ആ വിവാഹത്തിൽ 5 കുട്ടികളുണ്ടായിരുന്നു. 973 ഓട്ടോ മരിച്ചു. മകൻ ഓട്ടോ ദുരിയൻ രാജാവായി. മകനും മരുമകളും ചേർന്ന് ആഡിലേർ രാജ്ഞിയെ പുറത്താക്കി. രാജ്ഞി ക്ലൂണിയായിലെ ആൽബർട്ടിൻ്റെ മധ്യസ്ഥം തേടുകയും അദ്ദേഹം സമാധാനം പുനഃസ്ഥാപിക്കുകയും ചെയ്തു. ഓട്ടോ ദുതിയൻ 1983 മരിച്ചു. അദ്ദേഹത്തിൻ്റെ അമ്മ തൊയോഫോനോ റീജൻറായി ഭരണമേറ്റു. വീണ്ടും ആഡിലേർ രാജ്ഞി ബഹിഷ്കരിക്കപ്പെട്ടു. രാജ്ഞി മഠങ്ങളും ആശ്രമങ്ങളും സ്ഥാപിക്കുവാൻ തുടങ്ങി. ട്രോസോബാർ മഠത്തിൽ വെച്ച് ഈ ലോകത്തോട് രാജ്ഞി അന്തിമ യാത്ര പറഞ്ഞു. ദൈവം വിശ്വസ്തനാണ്. ദൈവത്തോട് വിശ്വസ്തത കാണിച്ചാൽ ദൈവം എന്നും നമ്മോട് വിശ്വസ്തനായിരിക്കും. നന്ദി.